ഹായ് അരുൺ ജോഷിയാണ്. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഒരു മോഡലിംഗിന്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് റിഗ്ഗിങ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഞാൻ തിരിച്ച് മോഡലിംഗിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എൻറ്റയർ മോഡൽ ചെയ്ത് കാണിക്കാവൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു ഫീമെയിൽ ബോഡി ഞാൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഫേസ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കാണിച്ചുതരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു റിയൽ റിയൽ ടൈപ്പ് ബോഡിയാണ് ഞാൻ ആ ഫീമെയിൽ ബോഡി ചെയ്ത സമയത്ത് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മോഡൽ ചെയ്ത് ക്യാരക്ടർ മോഡൽ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ നമ്മൾ ഒരു ഡീറ്റെയിൽ മോഡലിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരു കാർട്ടൂണിസ്റ്റിക് മോഡൽ ചെയ്തതിന് ശേഷം ഡീറ്റെയിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാർട്ടൂണിസ്റ്റിക് മോഡൽ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന, അതായത് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റെഫറൻസ് കറക്റ്റാണോ എന്ന് ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിത്, എനിക്ക് തോന്നുന്നത് മുമ്പിലെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ പോയി കണ്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഒന്ന് നോക്കിപ്പോവാ. ഞാൻ ചിലപ്പോൾ നേരത്തെ എടുത്തത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം. ഓക്കെ, അപ്പം ഞാൻ ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ റെഫറൻസ് ഓപ്പൺ ചെയ്യുക. എന്തായാലും നമുക്ക് ഫ്രണ്ട് സൈഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുന്ന, അതായത് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ തിരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോട്ടോഷോപ്പിനകത്തേക്ക് ഈ ഇമേജിനെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. കട്ട് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിനകത്തേക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ കൺട്രോൾ ആറ് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ബോർഡറിലായിട്ട് എന്താണ് ഒരു സ്കെയിൽ വരുമല്ലേ, നമുക്കൊരു മെഷർമെന്റിന്റെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇമേജ് നമുക്ക് മോഡൽ ചെയ്യാൻ ഓക്കെ ആണോ, അതായത് ഇമേജ് റെഫറൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ എങ്കിലും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മോഡലിനെ ബാധിക്കും. ഇനി ഈവൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 3D ആയി വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില കോംപ്രമൈസുകൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഈ റൂളർ എടുക്കുക, കൺട്രോൾ ആറ് കൊടുത്ത് നമ്മൾ ഈ റൂളർ എടുത്തു. റൂളർ എടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ നിന്ന് മുകളിലത്തെ റൂളർ ഉണ്ടല്ലോ അതിനകത്തുനിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ലൈൻ വരുന്നുണ്ടോ, ആ ലൈനിനെ നമ്മൾ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ കണ്ട അവിടെ ഒരു ലൈൻ ആയിട്ട് നമുക്ക് ഒരു മാർക്ക് കാണിക്കുന്നുണ്ട്. ഈ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഇതിന്റെ വായുടെ ഭാഗം കണ്ടോ, ഫ്രണ്ടില് നമ്മുടെ, അതായത് ഈ ഫ്രണ്ട് ഇമേജ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് ഇമേജില് കറക്റ്റ് ആ വായുടെ സ്ലോട്ട് കണ്ടോ, ഈ ഇതിന്റെ വായ കുറച്ച് കോണിച്ചാ വെച്ചിരിക്കുന്ന പുള്ളി, നമ്മൾ അത് നോക്കണ്ട. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്താൽ മതി. ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഏറ്റവും താഴത്തെ ആ ചുണ്ടിന്റെ ആ ബോർഡറിൽ നമ്മൾ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ഇത് നോക്കിയ നമ്മൾ ഫ്രണ്ടിന്റെയും സൈഡ് വ്യൂവിന്റെയും കറക്റ്റ് ആ ഒരു പോയിന്റിൽ കൂടെയാണോ അത് പാസ് ചെയ്ത് പോകുന്നത് നോക്കുക. കേട്ടോ, കറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഓക്കെ, പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെവിയുടെ താഴത്തെ ലൈൻ കണ്ടോ, ചെവിയുടെ താഴത്തെ ലൈൻ ഫ്രണ്ട് വ്യൂവിലെ താഴത്തെ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സൈഡ് വ്യൂവിലും എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്താ പോകുന്നത്. ഇനി അതിനെ തന്നെ പിക്ക് ചെയ്ത കണ്ണിന്റെ താഴത്തെ ലൈനിൽ വെച്ച് നോക്കിയേ. കണ്ണിന്റെ താഴത്തെ ലൈനിൽ വെക്കുന്ന സമയത്ത് സൈഡ് വ്യൂവിന്റെയും കണ്ണിന്റെ താഴത്തെ ലൈനിൽ കറക്റ്റ് ആയിട്ട് അത് ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് ഇനി എല്ലായിടത്തും കറക്റ്റ് ആവാനാണ് സാധ്യത. കേട്ടോ, കണ്ണിന്റെ മുകളിലത്തെ ഭാഗം കറക്റ്റ് ആണ്, പുരികത്തിന്റെ ആ ടോപ്പ് ഭാഗം കറക്റ്റ് ആണ്, തലയുടെ കണ്ടോ ആ മുടിയുടെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം അവിടെ കറക്റ്റ് ആണ്. കണ്ടോ, കറക്റ്റ് അല്ലേ. ഓക്കെ, ഇനി അതുപോലെ താഴെ ചിന്നിന്റെ ഭാഗം കണ്ടോ, അത് വളരെ കറക്റ്റ് ആണ്. പിന്നെ കൈ ഒന്നും നോക്കണ്ട, കാരണം സൈഡ് വ്യൂവിനകത്ത് കൈയുടെ റെഫറൻസ് കൊടുത്തിട്ടില്ല, ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പുള്ളിയുടെ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു പയ്യന്റെ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, ഒരു കാല് ഉണ്ട്, മറ്റേത് കാല് എന്താണ് സൈബോർഗ് പോലെ, അതായത് കാല് പോയിട്ട് എന്തോ വച്ചിരിക്കുന്നതോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മെഷീൻ പാർട്ടായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല ഇനി നമുക്ക് നോർമൽ രണ്ട് കാലുള്ള ഒരു ക്യാരക്ടറാണ് വേണ്ടത്, അത് നമ്മളാ തീരുമാനിക്കുന്നത് അല്ലേ. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈവൻ കോപ്പിയാണ് അടിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു റെഫറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു റെഫറൻസ് ആണ്. ഇനി നമുക്ക് വരച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോലെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ കിട്ടാനില്ല, കാരണം നമ്മൾ തന്നെ ലൈഫ് കൊടുത്തെടുത്തിരിക്കുന്ന സാധനമാണ്. മനസ്സിലായില്ലേ. അപ്പോൾ
നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന റെഫറൻസ് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഇമേജിനെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക വരുത്തണ്ടെന്ന് ഞാൻ പറയില്ല, അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ ഒരിക്കലും പറയില്ല. മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ട് അതുപോലെ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. അതിൽ പുതിയ പുതിയ എക്സ്പെരിമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ മൈക്ക് അത്ര ക്ലിയർ അല്ല, ഒന്ന് ക്ഷമിച്ചേക്കണേ. കാരണം എന്റെ കയ്യിൽ നല്ലൊരു മൈക്ക് ഇല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ കിട്ടിയ ഒരു ഹെഡ്സെറ്റ് വെച്ച്, മൊബൈലിന്റെ ഹെഡ്സെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, സോറി. അപ്പോ നമ്മള് റെഫറൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ബാക്കി ഇനി ഇതെങ്ങനെയാ കട്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ ബൈക്കിന്റെ ഒക്കെ ഫസ്റ്റ് വീഡിയോ, നമ്മുടെ ഹാലി ഡേവിഡ്സൺ ചെയ്തതിന്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരെ അതിനകത്ത് പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വന്നതിന് ശേഷം ഈ ഇമേജിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യുന്നത് മുതലുള്ള വീഡിയോ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് മുതലായിരിക്കും ഞാൻ അടുത്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മള് മായ ഓപ്പൺ ചെയ്യുക. മായ ഓപ്പൺ ചെയ്തു. മായയുടെ ഇന്റർഫേസ് എല്ലാം ഇങ്ങനെയാണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇന്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്തിട്ട ഇമേജസിനെ നമുക്ക് ഇതിനകത്തേക്ക് റെഫറൻസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ റെഫറൻസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന റെഫറൻസിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ, അതായത് നമ്മളൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മായ ഫയലിനെ നമ്മളൊരു പ്രോജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. കാരണം പ്രോജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, ഒരു അടുക്കും ചിട്ടയുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറയുന്നത്. ഫയൽ പ്രോജക്റ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയൽ എടുക്കുക, ഇവിടെ പ്രോജക്റ്റ് വിൻഡോ എടുക്കുക. പ്രോജക്റ്റ് വിൻഡോ എടുത്തതിന് ശേഷം അതിനകത്ത് ഡിഫോൾട്ട് ഒന്നായിരിക്കും കിടക്കുന്നതിന്, ഇവിടെ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്ത് പേര് കൊടുക്കുക, അതായത് ഞാനിപ്പോ സൂപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ട് SUPER സൂപ്പർ BOY സൂപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. പേര് കൊടുത്തതിന് ശേഷം ഏത് ലൊക്കേഷനിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞെടുക്കുക. ഞാനിപ്പോ മൈ കമ്പ്യൂട്ടറിനകത്ത് ഡിക്കകത്താണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിക്കകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഡി ഡ്രൈവിനകത്ത് സൂപ്പർ ബോയ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കുറച്ച് സബ് ഫോൾഡേഴ്സ്, ഈ താഴേക്ക് കാണുന്നതെല്ലാം സബ് ഫോൾഡേഴ്സ് ആയിട്ട് അതിനകത്ത് സെറ്റ് ആയിട്ടുണ്ടാവും. അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു. ഓക്കെ, ആ പ്രോജക്റ്റ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫയൽ ഉണ്ടല്ലോ നമ്മുടെ ഈ സീനിനെ, അതിനകത്തേക്ക് സേവ് ചെയ്യുക. ഫയൽ സേവ് സീൻ അസ് കൊടുക്കുക. സേവ് സീൻ കൊടുത്തിരുന്നാലും മതി, പക്ഷെ ഞാനിവിടെ സെയിൻ സിവാസ് കൊടുക്കുകയാണ്. സെയിൻ സിവാസ് കൊടുത്തതിന് ശേഷം ഇവിടെ ആ ഡ്രൈവ് കറക്റ്റ് ആണോ നോക്കുക. ഡിക്കകത്ത് സൂപ്പർ ബോയ്ക്കകത്ത് സീൻ, ഓക്കെ, കറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. സീനിനകത്ത് നമ്മൾ പ്രോജക്ടിന് എന്ത് പേരാണോ കൊടുത്തേ, നമ്മൾ സൂപ്പർ ബോയ് എന്നല്ലേ കൊടുത്തേ, എന്ത് പേരാണോ കൊടുത്തേ ആ അതേ പേര് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്താലും മതി. ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കൺട്രോൾ വി പേസ്റ്റ് കൊടുത്തു, കണ്ടോ, സൂപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ട് അതേ സെയിം പേര് കൊടുത്തു. കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. സെയിം പേര് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ സെയിം പേര് കൊടുത്തു പോകുന്നതാണ് നല്ലത്. നമുക്ക് ചില സമയത്ത് പ്രോജക്ടിനകത്ത് ഈ സാധനത്തിന് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും, പുറത്തേക്ക് എടുക്കേണ്ടതായിട്ട് വരും. തിരിച്ച് ഏത് പ്രോജക്ട് ഫയലാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രോജക്ടിനും നമ്മുടെ ഫയലിനും സെയിം പേര് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സേവ് കൊടുക്കുക. സേവ് കൊടുത്തു. അപ്പോൾ ഈ ഫയൽ അതിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ദിസ് PC ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഡിക്കകത്ത് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിക്കകത്ത് സൂപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതല്ല നമ്മുടെ വർക്ക് ഫയൽ. സീൻ ഓപ്പൺ ചെയ്യുക. സീനിനകത്ത് ഈ കാണുന്നതാണ് വർക്ക് ഫയൽ. ഓക്കെ, നമ്മൾ വർക്ക് സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വന്ന് ഈ ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അതെല്ലാം സെറ്റായി. ഇനി നമുക്ക് ബാക്ക് ഇറങ്ങുക. ഇതിനകത്ത് സോഴ്സ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് കേട്ടോ. സോഴ്സ് ഇമേജ് ഞാൻ ഇമേജിനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ ഡെസ്ക്ടോപ്പിലാണ്. അപ്പൊ ആ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ സാധനത്തിനെ നമ്മൾ കോപ്പി ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ആ ഇമേജസിനെ രണ്ടിനെയും കോപ്പി ചെയ്യുക. കോപ്പി അല്ലെങ്കിൽ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സോഴ്സ് ഇമേജ് എന്ന് പറയുന്ന ആ ഫോൾഡറിനകത്തേക്ക് പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ സെപ്പറേറ്റ് ആയിട്ട് സൈഡ് വ്യൂ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. സൈഡ് വ്യൂ നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് ഇരുന്ന സമയത്ത്, ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇത്, രണ്ടും ഒറ്റ ഇമേജ് ആയിട്ടായിരുന്നു. സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്താണ് ഇരുന്നിരുന്നത്. അതിനെ ഞാൻ കട്ട് ചെയ്ത് എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഫോട്ടോഷോപ്പ് ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട, ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ വരാം. ഇതിനകത്ത് നമുക്കിനി ആ ഇമേജിനെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുക എന്നല്ല, ആ റെഫറൻസിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ആ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് കൊടുക്കുക. കീബോർഡിനകത്ത് സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുക്കുന്ന സമയത്ത് ടോപ്പ്, ഫ്രണ്ട്, സൈഡ്, പെർസ്പെക്റ്റീവ് ഇങ്ങനെ നാലായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ നമുക്ക് എന്താണ് ക്യാരക്ടർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള
രണ്ട് വ്യൂ ഏതൊക്കെയാണ്? ഒന്ന് ഫ്രണ്ടും പിന്നെ ഒന്ന് സൈഡും അല്ലേ. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂവിനകത്തേക്ക് വരിക, അതിനകത്ത് ഫ്രണ്ട് വ്യൂവിനകത്തേക്ക് മൗസിന്റെ പോയിന്റർ കൊണ്ടുവന്നതിന് ശേഷം സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എൻറർ ചെയ്യും, അതിനകത്തേക്ക് കയറും. അത് മാത്രമായിട്ട് നമുക്ക് എൻലാർജ് ചെയ്ത് കിട്ടും. വീണ്ടും അവിടെ വെച്ച് ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നാലായിട്ട് സ്പ്ലിറ്റ് ആവും, നമുക്ക് ഓരോ വ്യൂവിലോട്ട് നമുക്ക് മാറി മാറി പോകാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ വരിക. ഫ്രണ്ട് വ്യൂവിനകത്ത് ഈ സൈഡിലായിട്ട് വ്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ആ വ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇമേജ് പ്ലെയിൻ എടുക്കുക, ഇമ്പോർട്ട് ഇമേജ് കൊടുക്കുക. ഇമ്പോർട്ട് ഇമേജ് കൊടുത്തതിന് ശേഷം അത് ഏത് വ്യൂ ആയിരുന്നു, നമ്മളിപ്പോ ഇവിടെ കയറിയത് ഏത് വ്യൂവിലായിരുന്നു, ഫ്രണ്ടിലായിരുന്നു അല്ലേ. അപ്പൊ സൂപ്പർ ബോയ് സൂപ്പർ ഹീറോ ഫ്രണ്ട് എന്നുള്ള ഇമേജ് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്ത സമയത്ത് നമ്മുടെ മായയുടെ സീനിനകത്തേക്ക് ആ ഇമേജ് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. കണ്ടോ, ഓക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. എന്റെ സിസ്റ്റം കുറച്ച് ഒരു സ്ലോ ആണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല സ്ലോ ആണ്. അപ്പോ എന്തെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണേ. ഓക്കെ വന്നു. ഇനി ഞാൻ എന്ത് കൊടുത്തു, സൈഡ് വ്യൂ ആണ് അടുത്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. സൈഡ് വ്യൂവിലേക്ക് വരിക, അവിടെയും നോക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇമേജ് പ്ലെയിൻ എടുക്കുക, ഇമ്പോർട്ട് ഇമേജ് എടുക്കുക. ഇമ്പോർട്ട് ഇമേജ് എടുത്തതിന് ശേഷം അതിനകത്ത് സൈഡ് വ്യൂവിനെ നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു, ഇമ്പോർട്ട് ആയി. ഓക്കെ, ഇനി നമ്മൾ പെർസ്പെക്റ്റീവിലേക്ക് വന്നേ. പെർസ്പെക്റ്റീവിലോട്ട് വന്നു, പെർസ്പെക്റ്റീവിലോട്ട് മൗസ് പോയിന്റർ കൊണ്ടുവച്ചു, സ്പേസ് കൊടുത്തു. അപ്പൊ അതിനകത്തേക്ക് വന്നു, ഓൾട്ട് കൊടുത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ, തല ആ ഗ്രിഡിന് മുകളിലായിട്ടും താഴേക്കും. അത് ഓരോ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പല വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് മോഡൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഗ്രിഡിന്റെ താഴെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇമേജ് കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് പോയിട്ട് റൂളർ വെച്ച് നമ്മൾ ആ വായുടെ ഭാഗമൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തില്ലേ, അതുപോലെ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മോഡലിംഗ് അല്ലേ എനേബിൾ ആയി കിടക്കുന്നത്, മോഡലിംഗ് ആണ് എനേബിൾ ആയി കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇവിടെ പോളി പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്, ഒരു പ്ലെയിൻ വരയ്ക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിഡിന്റെ സെൻട്രലായിട്ട് ഒരു പ്ലെയിൻ വന്നിട്ടുണ്ടാവും. ആറ് കൊടുക്കുക, കീബോർഡിനകത്ത് ആറ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഈ ബോക്സ് ഉള്ള പിവറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ നടുക്കത്തെ ബോക്സ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ പ്ലെയിൻ നമുക്ക് വലുതായി കിട്ടും. സ്പേസ് കൊടുക്കുക, നേരെ ഫ്രണ്ട് വ്യൂവിൽ കയറുക. ഫ്രണ്ട് വ്യൂവിൽ വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഒരു പച്ച കളറിൽ നമുക്ക് നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലെയിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡബ്ല്യൂ കൊടുക്കുക, ഡബ്ല്യൂ കൊടുക്കുന്ന സമയത്ത് ആരോ പിവറ്റ് ആരോ ആയിട്ട് മാറും. ഈ പിവറ്റിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന വായുടെ ഭാഗം കണ്ടോ കണ്ടോ വായുടെ ആ സ്പ്ലിറ്റിന്റെ ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. വെച്ചതിന് ശേഷം സ്പേസ് കൊടുത്ത് സൈഡ് വ്യൂവിൽ കയറുക. സൈഡ് വ്യൂവിൽ കയറുന്ന സമയത്ത് കറക്റ്റ് കണ്ടോ ആ വായുടെ സ്പ്ലിറ്റിൽ കൂടെ ആണോ എന്ന് നോക്കുക. ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ടോ, ഒരു ചെറിയൊരു പോയിന്റ് സംതിങ് വ്യത്യാസമുണ്ട് കണ്ടോ. കറക്റ്റ് അത് പോകേണ്ടുന്നത് ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു, കുറച്ച് താഴ്ന്ന നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഇവിടെ നോക്കാം, ഇവിടെ കറക്റ്റ് ആ വായുടെ പോർട്ടിൽ ആ ഒരു എന്താണ് ആ ലൈനിൽ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇത് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തതിൽ വന്ന ഒരു പ്രശ്നമാണ്, അതായത് ഞാൻ കട്ട് ചെയ്തതിൽ വന്ന പ്രശ്നമായിരിക്കാനാണ് സാധ്യത. സാധ്യത എന്നല്ല, അതെ, അതായത് ഞാൻ ഇതിന്റെ ടോപ്പ് കണ്ടോ തലമുടി ചേർത്താ കട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, താഴെയോ കാലിന്റെ ഈ ലൈൻ ചേർത്ത് ഏകദേശം ചേർത്താ കട്ട് ചെയ്തിരിക്കുന്നത്. സൈഡ് വ്യൂ അങ്ങനെയാണോ നോക്കാം, ചിലപ്പോൾ തലമുടിയുടെ ഭാഗത്ത് കുറച്ചധികം ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. നോക്കാം, ഞാൻ തലമുടിയുടെ ഭാഗത്ത് വന്നു, തലമുടിയുടെ ഭാഗത്ത് വന്ന് നോക്കുന്ന സമയത്ത് കണ്ട് ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് അധികം കിടക്കുന്നുണ്ടോ. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചേർത്ത്, അതായത് വേസ്റ്റ് ഒരു പിക്സല് പോലും നമുക്ക് വേസ്റ്റ് ഇല്ലാതെ ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം. ഇനി ഇതിപ്പോ ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് പിടിച്ചിരുന്ന് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇമേജ് കട്ട് ചെയ്യുന്നത് മുതലേ ക്ലിയർ ആയിട്ട് നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഈ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് ക്ലാസ് ഡിലേ ആയിരിക്കും, നിങ്ങൾക്ക് അത് എന്താണ് കത്തി വെക്കുന്നതായിട്ടോ ബോർ അങ്ങനെ തോന്നരുത്. കാരണം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഞാന് ഇങ്ങനെ വെച്ച് നോക്കി, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. എന്റെ ചിന്നിന്റെ താഴേക്ക്, ചിന്നിന്റെ താഴത്തെ ലൈനിലേക്ക് വെച്ച് നോക്കി, ഫ്രണ്ട് വ്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ, കാരണം ഞാനിപ്പോ സൈഡ് വ്യൂവിൽ നിന്നാണ് കറക്റ്റ് ആയിട്ട് പിടിച്ചു വെച്ചത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഒരൊറ്റ പിക്സലിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതൊരു കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എനിക്ക് ഈ പ്ലെയിനിന്റെ ആവശ്യമില്ല, ഞാൻ ഈ പ്ലെയിൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പ്ലെയിൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഗ്രിഡിന്റെ ഒട്ടോ നടുക്കാ കിടക്കുന്നത്. അപ്പൊ നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്ത് ഇത് ഗ്രിഡിന്റെ നടുക്ക് കടന്നു കഴിഞ്ഞാൽ, റെഫറൻസ് ഗ്രിഡിന്റെ നടുക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കത് മോഡൽ ചെയ്യാനൊരു ഇടം ചെറുപ്പായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തു. ഫ്രണ്ട് വ്യൂ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പച്ച കളറിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, റൈറ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇമേജ് സെന്റർ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതിനകത്ത്
ഞാൻ ഇസഡ് സെലക്ട് ചെയ്തതിന് ശേഷം, ഇമേജ് സെന്റർ ഇസഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്ത് ഒരു -90 എന്ന് ടൈപ്പ് ചെയ്യും. -90 കൊടുത്ത് എൻറർ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, അങ്ങ് ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും. കണ്ടോ, ഗ്രിഡിന്റെ ഒരുപാട് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. -90 തന്നെ വേണമെന്നില്ല, ഇത് ജസ്റ്റ് എന്താണ്, ഇപ്പൊ ഞാൻ കൺട്രോൾ ഇസഡ് കൊടുത്തു, ഇമേജ് സെന്റർ ഇസഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഗ്രിഡിനകത്തേക്ക് വന്നിട്ട് മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇടത്തേക്ക് മൂവ് ചെയ്താലും മതി. ഇടത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഗ്രിഡിന്റെ പുറത്തേക്ക് പോകുന്നുണ്ടോ, ഞാൻ അതൊരു വാല്യൂ കൊടുത്താൽ കുറച്ചങ്ങ് നീട്ടി കിട്ടുന്നേ ഉള്ളൂ, വെളിയിലോട്ടങ്ങ് കിട്ടുന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് അതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ ഇമേജ് ഇതിന്റെ ഇടയിൽ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, -90 കൊടുത്തതിന് ദൂരേക്ക് അങ്ങ് പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് എവിടെ പോകുള്ളൂ, നമ്മുടെ ബാക്കിൽ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. കണ്ടോ, ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കതൊരു വീണ്ടും ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡ് വ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ഞാൻ എക്സ് ആക്സിസിലേക്ക്, അതായത് അങ്ങോട്ടാണ് എനിക്ക് നീങ്ങേണ്ടുന്നത്. അത് ഏത് ആക്സിസ് ആണ്, എവിടെ കണ്ടോ കോർണറിൽ കാണുന്നുണ്ട്, എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിനകത്ത് വന്നിട്ട് സെയിം നമ്മൾ എന്താണോ ചെയ്തത് നേരത്തെ അത് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു -90 കൊടുത്തു എൻട്രി ചെയ്യുന്ന സമയത്ത് കണ്ടോ അത് ആ ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സ്പേസ് അടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും കറക്റ്റ് ആയിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ റഫറൻസ് ഇമേജിനെ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എസ് കൊടുക്കുക. കാരണം ഇനി അങ്ങോട്ട് എറർ ആവാൻ സാധ്യത കൂടുതലാണ്. മായക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എറർ ആവാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സേവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മോഡൽ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഹെഡ് പിന്നീടായിരിക്കും, ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്, ഫേസ് ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ഭാഗമായിരിക്കും അല്ലേ, ഈ ഒരു ഭാഗമാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഇപ്പൊ ഇവിടെ എന്താ കാണുന്നത്, പുള്ളി ഒരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ എന്താണ് ഒരു നിക്കറാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, ടീഷർട്ട് നിക്കറാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മോഡൽ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഒരു കാർട്ടൂൺ, ഒരു കാർട്ടൂണിൽ ആ ക്യാരക്ടർ ഒരിക്കലും ഉടുപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ബോഡി ചെയ്യാതെ ഉടുപ്പ് മാത്രം ചെയ്ത് പോവുക. അതായത് പുറമെയുള്ള ഷർട്ട് അല്ലെങ്കിൽ നിക്കർ എന്നുള്ള രീതിയിൽ അത് മാത്രം ചെയ്തു പോവുക. ഈ ഒരു കേസിൽ നീല ഷർട്ടും നീല നിക്കറുമാണ്. അപ്പൊ അതങ്ങ് ചെയ്തു പോയാൽ മതിയാവും. ഇനി അതല്ല, ആ ആനിമേഷനകത്ത് എന്റെ മോള് കൊച്ചി ടി വി കാണുന്ന ഒരാളാണ്. അപ്പൊ അത് സൂപ്പർ കിഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതിനകത്ത് സൂപ്പർ കിഡ് ഒരിക്കലും എന്താണ് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഡിങ്കൻ നമ്മുടെ പഴയ ബാലമംഗളത്തിലേക്കുള്ള ഡിങ്കൻ ഒരിക്കലും പുള്ളിയുടെ മഞ്ഞ ടീഷർട്ടും കറുത്ത നിക്കറും അത് മാറ്റി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി, ബോഡി ചെയ്യണമെന്നില്ല. ഞാൻ ബോഡി ഓൾറെഡി ഒരു ഫീമെയിൽ ബോഡി റിയൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബോഡി എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ബോഡി ചെയ്യുന്നില്ല, ഞാൻ ടീഷർട്ട് മാത്രം ചെയ്തു പോവുകയാണ്. ഓക്കെ, ഇനി ബോഡി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ടീഷർട്ടിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. ഇത് പക്ക ഒരു കാർട്ടൂണിസ്റ്റിക് ക്യാരക്ടർ ആയതുകൊണ്ട് ബോഡി അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യേണ്ടതില്ല. വെറുതെ ഒരു എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചാലും മതി ഇതിനകത്ത്. അപ്പോൾ ഞാൻ ടീഷർട്ട് മുതൽ ചെയ്തു പോവുകയാണ്. ഓക്കെ, ഉള്ളിലുള്ള ബോഡി റിയൽ ബോഡി എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല, ടീഷർട്ട് മുതൽ ചെയ്യുവാണ്. ഞാൻ കൈയുടെ ആ ഭാഗം പുറത്ത് കാണുന്ന ആ ഭാഗം മാത്രം, മുട്ടിന്റെ ആ ഭാഗത്ത് നിന്ന്, കൈയുടെ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രം നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ മോഡൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം ചെയ്യുന്നത് ടീഷർട്ടാണ്. അപ്പൊ ടീഷർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് എടുത്ത് വെക്കുക. സിലിണ്ടറിനകത്ത് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും, പക്ഷെ സിലിണ്ടറിനകത്ത് മോഡൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സ് പിടിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു എന്താണ് ഒരു സുഖം നമുക്ക് കിട്ടത്തില്ല. അതായത് നമ്മൾ ബോക്സ് വെച്ചൊരു ബോഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? സിലിണ്ടർ ഇപ്പം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിലിണ്ടർ എടുത്ത് വെച്ച് ബോഡി ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തുടക്കക്കാരെന്നുള്ള ഒരു നിലയിൽ സിലിണ്ടർ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബോക്സ് വെച്ച് ചെയ്ത് കോൺഫിഡൻ്റ് ആയതിനു ശേഷം നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, സിലിണ്ടർ വെച്ച് ചെയ്യാൻ തുടങ്ങും. അതിന് പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞു തരണമെന്ന് ഇല്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ താനേ കിട്ടും, എന്താണ് എനിക്ക് അത് സിലിണ്ടർ വെച്ച് ചെയ്യാൻ പറ്റും, എന്തിനാണ് നമ്മൾ ആദ്യമേ ബോക്സ് വെച്ച് ചെയ്തതെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ആ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോക്സ് വെച്ചായിരിക്കണം തുടങ്ങേണ്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബോക്സ് വെച്ച് തുടങ്ങുന്നത്. അപ്പം ഞാനൊരു ബോക്സ് വരച്ച് വെച്ചു. ആ ബോക്സിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഗ്രിഡിന്റെ ഒറ്റ നടുക്കായിരിക്കുന്നത്. ആ ബോക്സിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഓക്കെ, ടീഷർട്ടിന്റെ കഴുത്തിൻ്റെ ആ ഷോൾഡറിന്റെ ഭാഗം മുതൽ താഴെ വരെയാണ് വരേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, വെർട്ടെക്സ് എടുത്തു. വെർട്ടെക്സ് എടുത്തിട്ട് ബോക്സിന്റെ താഴെയുള്ള വെർട്ടെക്സ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ആ ടീഷർട്ടിന്റെ താഴത്തെ ലൈൻ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ ബോക്സ് നമ്മളിങ്ങനെ വരച്ച് വയ്ക്കുന്ന സമയത്ത് ബാക്കിലുള്ള റെഫറൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല, ബോക്സ് മറയുവാണ് അല്ലേ.
ഓക്കെ, അപ്പൊ ആ ബോക്സ് മറയാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഷെയ്ഡിങ്ങിനകത്ത് വന്നിട്ട് എക്സ്റേ എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്, ആ ഒരു എക്സ്റേ മോഡിലോട്ട് ഇതിനെ ആക്കി ഇടുക. അപ്പൊ നമുക്ക് എന്ത് കാണുന്നുണ്ട്, ഇവിടെ ഒബ്ജക്ട് കാണാനും പറ്റുന്നുണ്ട്, എന്നാൽ അതിനകത്തുകൂടി നമുക്ക് ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ബാക്കിലുള്ള എന്താണ് റെഫറൻസും കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ ഇതിനെ കൊണ്ട് വെച്ചു, സൈഡ് വ്യൂവിൽ നോക്കുക. സൈഡ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് കണ്ടോ ഇത് ഒന്ന് ബാക്കിലേക്കായിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് കുറച്ച് ബോഡിയുടെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നീക്കി വെച്ചു. നീക്കി വെച്ചതിന് ശേഷം ഇവിടെയും പ്രശ്നം എന്താണ്, ഷെയ്ഡിങ്ങിനകത്ത് വന്നതിന് ശേഷം എക്സ്റേ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് കൂടിയും സൈഡ് വ്യൂവിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോഡി കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു. നമ്മൾ ബോഡി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ഈ സൈഡിലുള്ള വായുടെ ഈ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര എന്താണ് ഇങ്ങനെ വലിഞ്ഞ കിടക്കുന്നത്. അപ്പോ ഈ വലിഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് വേണ്ട, നമുക്ക് വായുടെ വായ നോർമൽ ആയിട്ട് ഇരുന്നാൽ മതി. എക്സ്പ്രഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രം എന്താണ്, നമുക്ക് ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്പ്രഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രം മതി വായിക്കകത്ത് എന്താണ് വ്യത്യാസം വരുത്തേണ്ടത്, കണ്ണിൽ വ്യത്യാസം വരുത്തേണ്ടത്, ഇതെല്ലാം നമുക്ക് ആ സമയത്ത് മതി. മോഡൽ ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ട് ചെയ്യുക. അപ്പൊ വായുടെ ഇത്രയും ഭാഗം നമുക്ക് എന്താണ് നോർമൽ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം മതി. നമുക്ക് റൈറ്റ് സൈഡിലോട്ടുള്ള ഇമേജ് ആണ് നമുക്ക് വേണ്ടുന്നത്. അതായത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അതായത് മോഡൽ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് മാത്രം മോഡൽ ചെയ്യും, അതിന്റെ ഒരു കോപ്പി എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് നമ്മൾ അത് ഫിനിഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ മോഡൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബോക്സിന്റെ ബോക്സ് ഇപ്പോൾ ഗ്രിഡിന്റെ കറക്റ്റ് നടുക്കല്ലേ കിടക്കുന്നത്. അതായത് ഗ്രിഡിന്റെ നടുക്കൂടി ഇങ്ങനെ ഒരു സ്ട്രോങ് ലൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ട്രോങ് ലൈൻ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ലൈനിന്റെ അത് എന്ന് പറയുന്നത് ഗ്രിഡിന്റെ സെന്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോ ഞാൻ ഈ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ഈ സെന്റർ ലൈനിന്റെ കറക്റ്റ് ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കളയുക. ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുക്കുക. ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക മൗസിനകത്ത്, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഇതിന്റെ സെന്ററിൽ ആ ലൈൻ ചേർത്തൊരു കട്ടാഡ് ചെയ്യുക. കട്ടാഡ് ചെയ്തു. കട്ടാഡ് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ഷൻ ടൂൾ അങ്ങ് എടുക്കുക. കാരണം നമ്മുടെ ഈ ടൂൾ നമ്മളിപ്പോ ഇൻസർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ ആണ് കിടക്കുന്നത്. ഞാൻ ഇനി വീണ്ടും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യും, കണ്ടോ ഇങ്ങനെ ലൈൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സെലക്ഷൻ ടൂൾ അങ്ങ് എടുത്തു. സെലക്ഷൻ ടൂൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ടൂൾ ഓഫ് ആവും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഫേസ് എടുക്കുക. ഫേസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ അത്രയും ഭാഗത്തെ ഫേസ് അങ്ങ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഹോളോ ബോക്സ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബോഡി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലൈനൊക്കെ നമുക്ക് ഇന്ന സ്ഥലത്തെ ലൈൻ ആഡ് ചെയ്യാവൂ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഒന്ന് രണ്ട് ലൈൻ ആഡ് ചെയ്യാം അതിനകത്ത്. ഇപ്പോ ഫ്രണ്ട് വ്യൂവിൽ ഇത്രയും ചെയ്ത് വെച്ചിട്ട് സൈഡ് വ്യൂവിൽ പോവുക. സൈഡ് വ്യൂവിൽ പോയിട്ട് ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രണ്ട് വ്യൂവിൽ തന്നെ ചെയ്യാം, ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഭാഗത്തായിട്ടൊരു കട്ട് കൊടുത്തു, ഇവിടെ ആയിട്ടൊരു കട്ട് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇത് ഇവിടെ ഒന്ന് കൊടുത്തു, അതിന്റെ താഴേക്ക് ഒന്ന് രണ്ട്, ഒരുപാട് അങ്ങ് ആഡ് ചെയ്തിളയരുത്. ഇത് ഇന്ന് ഞാനിപ്പോൾ ആഡ് ചെയ്തത് തന്നെ വളരെ കൂടുതലാണ്, ഇത്രേൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും, ഒരുപാട് കട്ട് കുറഞ്ഞ് വരുന്ന സമയത്ത് ഈ ലൈനിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും, അതൊന്നും കറക്റ്റ് അല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ ഇപ്പോൾ കട്ട് കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈഡ് വ്യൂവിൽ നിന്നുകൊണ്ട് ഇതിനെയെല്ലാം കറക്റ്റ് ഈ ലൈനിലേക്ക് അറേഞ്ച് ചെയ്യാം. കണ്ടോ ആ വെർട്ടെക്സിനെ, ഈ വെർട്ടെക്സ് ഡ്രാഗ് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്തിനാണ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫ്രണ്ടിലുള്ള വെർട്ടെക്സ് മാത്രമേ സെലക്ട് ആവുള്ളൂ, ഇതിന്റെ ബാക്കിലുള്ള അതായത് ബാക്ക് സൈഡിലുള്ള ഈ വെർട്ടെക്സ് സെലക്ട് ആവൂല. അപ്പൊ എനിക്ക് വേണ്ടുന്നത് രണ്ടും കൂടെ ഒന്നിച്ചാ മൂവ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ ഇനി ഞാന് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ബാക്കിയുള്ള വെർട്ടെക്സിനെയും കൂടെ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ലൈനിൽ കണ്ടോ ആ ടീഷർട്ടിന്റെ ആ ബോർഡർ ലൈനില്ലേ, ആ ബോർഡർ ലൈനിൽ വരത്തക്ക രീതിയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ആരോ പിടിച്ച് തന്നെ പിടിച്ചു വയ്ക്കുവാണ്. കണ്ടോ ഇതിവിടെ വന്നപ്പോഴത്തേക്ക് ഈ ബോർഡറിലെത്തി. പക്ഷെ ഇതിനെ ഞാൻ കുറച്ച് ചരിക്കണം, അതിപ്പോ ചരിക്കണ്ട, അങ്ങനെ ഇരുന്നോട്ടെ, തൽക്കാലത്തേക്ക് അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് കുറച്ച് ചരിച്ച് വെച്ചിട്ട് ഇതിനെയും കൂടെ മുകളിലേക്ക് കയറ്റാനുണ്ട്, നമുക്ക് ചെയ്യാം. ഇനി സൈഡ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ സൈഡ് വ്യൂവിൽ വരിക. സൈഡ് വ്യൂവിൽ വരുന്ന സമയത്ത് സൈഡ് വ്യൂവിൽ ഇപ്പോഴും കറക്റ്റ് സ്ക്വയർ ബോക്സ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സൈഡ് വ്യൂവിൽ വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടോ
ഓരോ വെർട്ടെക്സിനെയും ഡ്രാഗ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ആകെ അലമ്പാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് പിടിച്ച് വയ്ക്കാനുണ്ടോ. അപ്പോൾ ഇത് പിടിച്ച് വയ്ക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഫ്രണ്ടിലെത്തി. ഇത് നമ്മൾ എന്താണ് ഫ്രണ്ടിലും ഈ താഴത്തത് ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഇരിക്കുവാണ്. അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയുള്ളത് ഇവിടെ നീല ഉടുപ്പായത് കാരണം അതിൻ്റെ ലൈനും നീല കളറിലായത് കാരണം നമ്മുടെ ബോക്സിൻ്റെ ലൈനില്ലേ നീല കളറിലായത് കാരണം രണ്ടും കൂടെ കാണാൻ അത്ര വ്യക്തതയില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ മോഡൽ തന്നെ എടുക്കണമെന്നില്ല, ഇതിപ്പോൾ ഗൂഗിളിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം പോലെ റെഫറൻസ് നിങ്ങൾക്ക് കിട്ടും. ആ റെഫറൻസ് ഏതെങ്കിലും എടുത്ത് ചെയ്യുക, ഇത് തന്നെ ചെയ്യണം നിർബന്ധമില്ല, ഈ മോഡലിൽ ചെയ്യണം എന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർട്ടൂണിസ്റ്റിക് മോഡൽ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്നേ ഉള്ളൂ. അത് ഗേൾ ആവാം ബോയ് ആവാം, ഇത് തന്നെ ആവണമെന്നില്ല, നിർബന്ധമില്ല, വേറെ ക്യാരക്ടർ ആവാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എടുത്തതിന് ശേഷം അത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് കണ്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഈ റെഫറൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കണ്ടില്ലേ, അപ്പോൾ ഇത് ഞാൻ ചരിക്കാതെ, എന്തുകൊണ്ടാണ് ചരിക്കാത്ത എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. കറക്റ്റ് നേരെ പിടിച്ചു വെച്ചു. ഓക്കെ, ഇതെല്ലാം സ്ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു വെച്ചു. താഴെ നോക്കുന്ന സമയത്ത് ഒരെണ്ണം എപ്പോഴും കണ്ടോ മാറി നിൽക്കുവാണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തില്ല, ഇങ്ങനെ പിടിച്ചു വച്ചില്ല. അതായത് ഞാൻ ഇങ്ങനെ പിടിച്ച് അറേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചരിയും, പിന്നെ നമ്മൾ കുറച്ച് കട്ടാടി ഇത് പിടിച്ചു വയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി ഷിഫ്റ്റ് സോറി ഇവിടെ മുകളിലേക്ക് ഉണ്ട്, ഇത്രയും ഭാഗം കണ്ടോ. നമ്മൾ ഫ്രണ്ട് വ്യൂ അറേഞ്ച് ചെയ്ത സമയത്ത്, സൈഡ് വ്യൂ അറേഞ്ച് ചെയ്ത സമയത്ത് മുകളിൽ വരെ അഡ്ജസ്റ്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂ അറേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടം വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, താഴെ നിന്ന് ഇവിടം വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനെ നമ്മൾ എന്താണ് ഇങ്ങനെ കൊണ്ടുവരണം, കൈയുടെ പുറത്തേക്കല്ല പിടിച്ചു വയ്ക്കേണ്ടത്, അതായത് കൈയുടെ ഇനി പുറത്തേക്കല്ല പിടിച്ചു വയ്ക്കേണ്ടത്, ഇങ്ങനെ വരത്തക്ക രീതിയിൽ കുറച്ച്. കണ്ട, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം വയ്ക്കാൻ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്കൊരു എന്താണ് ഈ നമ്മുടെ എന്താണ് ഐ ഡ്രോപ്പിന്റെ ആ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒബ്ജക്ട് മോഡ് വന്നു, ഷിഫ്റ്റ് പിടിച്ചു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഇൻസേർട്ട് എഡ്ജ് എടുത്തു. നമുക്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അതായത് ഈ എഡ്ജിനും ഈ എഡ്ജിനും കറക്റ്റ് സെൻട്രലായിട്ടൊരു കട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് എഡ്ജിനെ നടുക്കൂടെ ഒരു ആഡ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ എഡ്ജിനും ഈ എഡ്ജിനും നടുക്കൂടെ ഒരു കട്ട് കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ കട്ടുകളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ. ഓക്കെ, നേരെ സൈഡ് വ്യൂവിൽ വരിക. സൈഡ് വ്യൂവിൽ വന്നിട്ടും അതുപോലെ ഈ കാണുന്ന സൈഡിൽ കാണുന്ന ഈ എഡ്ജിനും ഈ എഡ്ജ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന എഡ്ജിനും ഒത്ത നടുക്കായി വരത്തക്ക രീതിയിൽ ഒരു കട്ട് ആഡ് ചെയ്യുക. അതിനെ രണ്ടും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഓരോ കട്ടുകളും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ല, കട്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കുന്നത് നമുക്ക് ഇതിനെ ഇനി ഒന്ന് സിലിണ്ടർ ഷേപ്പ് ആക്കി എടുക്കണം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സ്ക്വയർ അല്ലല്ലോ, റൗണ്ട് ചെയ്തല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ആ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ കാണുന്ന എഡ്ജിനെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റ് പിടിച്ചിട്ട് ബാക്ക് സൈഡിലെ ഈ കോർണർ കണ്ടോ, ആ എഡ്ജിനെയും സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക. ഇങ്ങനെ ഡിലീറ്റ് കൊടുക്കാവൂ. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ആ എഡ്ജ് ഡിലീറ്റ് ആയി പോകും. അതായത് ഇപ്പൊ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് വെർട്ടെക്സ് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യുന്ന എഡ്ജിന്റെ ആ കോർണറിൽ വരുന്ന വെർട്ടെക്സുകൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ടാവും. ക്ലിയർ ആയില്ലേ, അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് പിടിച്ച് എഡ്ജ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക. ഡിലീറ്റ് എഡ്ജ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തില്ല, വെർട്ടെക്സ് കണ്ടോ, ഇവിടെ കൂടെയാണ് ആ എഡ്ജ് പോയിക്കൊണ്ടിരുന്നത്, അവിടെ ഒന്നും വെർട്ടെക്സുകളില്ല. അപ്പോൾ അതെന്ത് ചെയ്തു, റീഷേപ്പ് ചെയ്തു. കണ്ടോ, ഇനി നമുക്ക് ഈ ബോഡി ഒന്ന് റൗണ്ട് ആക്കണം. ആ റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ എഡ്ജ് കണ്ടോ, ഡബിൾ ക്ലിക്ക് കൊടുത്ത് ഈ എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജ് ത്രൂ ഔട്ട് അങ്ങ് സെലക്ട് ആവും. കണ്ടോ, ആ എഡ്ജ് ഫുള്ളായിട്ട് അങ്ങ് സെലക്ട് ആവും. അപ്പൊ ആ ഫുള്ളായിട്ട് നമുക്ക് വേണ്ടത് ഈ മുകളിൽ കാണുന്ന കൺട്രോൾ പിടിക്കുക. കൺട്രോൾ പിടിച്ചിട്ട് സോറി കൺട്രോൾ പിടിക്കുക. കൺട്രോൾ പിടിച്ചിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഇത്രയും ഭാഗം അങ്ങ് ഒഴിവാക്കുക. ബാക്കി ഈ സൈഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗവും വേണ്ട അതുപോലെ. അപ്പൊ അടിഭാഗവും നമ്മളിങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇടയിലൊന്നും ഡീസെലക്ട് ആയി പോകരുത് കേട്ടോ. ഇതിന്റെ ഇടയിലൊന്നും എന്താണ് എഡ്ജുകൾ ഡീസെലക്ട് ആയി പോകാൻ പാടില്ല.
ആറ് കൊടുക്കുക. ആറ് കൊടുത്തിട്ട് നമ്മുടെ ഈ പുറമെ ഇങ്ങോട്ട് നിൽക്കുന്ന ആരോ ഉണ്ടോ, അങ്ങ് ഈ ബ്ലൂ കളർ ആരോ, ആ ബ്ലൂ കളർ ആരോ പിടിച്ചിട്ട്, ആരോ അല്ല, അതൊരു ബോക്സ് ആണ്, അതിനെ പിടിച്ച് കുറച്ചൊന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവരുന്ന സമയത്ത് കണ്ട ഇവിടെ കറക്റ്റ് റൗണ്ട് ആയി കണ്ടോ, ബാക്കിൽ ആ നടുഭാഗം വരുന്ന സമയത്ത് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് റൗണ്ട് ആവുന്നുണ്ട്. ഇനി ഇതാ ഈ കാണുന്ന എഡ്ജ് കണ്ടോ, നമ്മുടെ നടുക്കൂടെ സൈഡ് വ്യൂവിൽ നമ്മൾ നടുക്കൂടെ ആഡ് ചെയ്തില്ലേ, ആ എഡ്ജ് ഷിഫ്റ്റ് പിടിച്ച് താഴേക്കുള്ള ഓരോന്നും സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് കൊടുത്ത് സെലക്ട് ചെയ്താലും മതി. സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ടാവും അല്ലേ, അപ്പൊ അതും കൂടെ ഇത് ഇന്ന് നമ്മൾ ഇത്രയും ഭാഗം ഡീസെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് കൊടുത്ത് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തിട്ട് ഡബ്ല്യൂ കൊടുക്കുക, ഇവിടെ കുറച്ചിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തു കേട്ടോ, സൈഡ് ഭാഗം കുറച്ചൊന്ന് റൗണ്ട് ചെയ്തു. അപ്പോ ഫ്രണ്ട് കുറച്ചുകൂടെ അകത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് അത് ആ എഡ്ജ് മാത്രമായിട്ട് സെലക്ട് ചെയ്തത്, മാത്രമായിട്ട് സെലക്ട് ചെയ്ത് അതിനെ കുറച്ചുകൂടി ഞാൻ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഇവിടെ ഇത്രയും ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ, ഇവിടെ ഇത്രയും ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് ഉണ്ടോ, ഈ എഡ്ജിന്റെ ഡബിൾ ക്ലിക്ക് കൊടുത്ത് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൺട്രോൾ പിടിക്കുക, ഇത്രയും ഒഴിവാക്കി ഇവിടെ അടിയിൽ വരിക, കൺട്രോൾ പിടിച്ചു, ഇത്രയും ഒന്ന് ഒഴിവാക്കി, ഒഴിവാക്കിയതിന് ശേഷം ആറ് കൊടുക്കുക. ആറ് കൊടുത്ത് വളരെ ചെറുതായിട്ടുണ്ടോ, വളരെ ചെറുതായിട്ട് ഒന്ന് അകത്തേക്ക് കൊണ്ടുവരിക. അപ്പോ ഇപ്പൊ ഇതെന്തായിട്ടുണ്ട്, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ, ബോഡിയുടെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? നോക്ക്, ഇതിങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ, ഇവിടെ നോക്ക്, ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ആ ടീഷർട്ടിന്റെ ഷേപ്പ് നമുക്കൊന്ന് പിടിച്ചു വെക്കണമെന്നേ ഉള്ളൂ. ഈ ടീഷർട്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അകത്തേക്ക് പോയാലും കുഴപ്പമില്ല, കാരണം ഉള്ളി ഇത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് പോലെ ആണോ, അല്ല പുറത്താ കിടക്കുന്നത് അല്ലേ, പുറത്താ കിടക്കുന്നത്, ഇൻസേർട്ട് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് തരും, ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഇത്രയും ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ കാണുന്ന ഇത്രയും ഫേസ് ഇല്ലേ, ഇത്രയും ഫേസിനെ അങ്ങ് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം വെർട്ടെക്സ് എടുക്കുക, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡബ്ല്യു കൊടുക്കുക. കണ്ടോ, ഈ വെർട്ടെക്സ് കറക്റ്റ് ആ ലൈനിൽ വന്നു, കൺട്രോൾ പിടിച്ച് അത് ഒഴിവാക്കുക. അടുത്ത വെർട്ടെക്സ് ആ ലൈനിൽ വന്നു, ഒഴിവാക്കുക, കൺട്രോൾ പിടിച്ച് ഒഴിവാക്കുക. കണ്ടോ, കറക്റ്റ് ആ ലൈനിൽ വന്നില്ലേ. ഇനി ഇങ്ങനെ അറ്റത്തന്നെ പിടിച്ച് കുറച്ചൊന്ന് ഉയർത്തി വയ്ക്കുക. ഇത് സൈഡ് വ്യൂവിൽ നിന്ന് കറക്റ്റ് ആവണമെന്നില്ല, സൈഡ് വ്യൂവിൽ ഒന്ന് നോക്കുക. സൈഡ് വ്യൂവിൽ വരുമ്പോൾ കണ്ട ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഇത് സൈഡ് ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ താഴ്ത്തുക. ഇത് ഫ്രണ്ടിൽ വരുന്ന സമയത്ത് വീണ്ടും അതൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഷർട്ട് എങ്ങനെയാണ് കിടക്കുന്നത് എന്ന്, നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതിനനുസരിച്ച് അങ്ങ് അറേഞ്ച് ചെയ്ത് വിട്ടാൽ മതി. ബാക്കിയെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത്, അതായത് ബാക്കി നമ്മൾ നിക്കറൊക്കെ ചെയ്യാനായിട്ടുണ്ടല്ലോ, അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ബാക്കി കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടുള്ള ഭാഗം ഞാൻ കറക്റ്റ് ആയിട്ട് പിടിച്ച് നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ പിടിച്ച് നോക്കിക്കോളാം കേട്ടോ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ സൈഡ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് ആ ഷർട്ട് കണ്ടോ, സൈഡ് വ്യൂവിന് കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ വരുന്ന സമയത്ത് കണ്ടോ, അത് തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അതായത് ഇതില് ഈ കാണുന്ന ഇത്രയും ഭാഗം കുറച്ച് താഴ്ന്ന് തന്നെയാണ് വരേണ്ടുന്നത്. പക്ഷെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ. ഇപ്പൊ നമ്മൾ പിടിച്ചു വെച്ച സമയത്ത് കറക്റ്റ് ആയത് കണ്ടോ, അതായത് സൈഡ് വ്യൂവും കറക്റ്റ് ആവുന്നുണ്ട്, അവിടെ നിന്ന് കറങ്ങി ഫ്രണ്ട് വ്യൂവും കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഫ്രണ്ട് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് സൈഡ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. സൈഡ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് വെർട്ടെക്സുകൾ, അത് ഫ്രണ്ട് ബാക്കും ആണ് ഡ്രാഗ് ചെയ്താൽ സെലക്ട് ചെയ്യേണ്ടത്, അത്രയും വയ്ക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു എന്താണ് ഷർട്ടിന്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിനകത്ത് മൂന്ന് കൊടുക്കുക. മൂന്ന് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വിഷൻ നമുക്ക് കിട്ടും കണ്ടോ, ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. തിരിച്ച് ഈ സ്മൂത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുക. അതായത് സ്മൂത്ത് ഇട്ട് ഒരിക്കലും വർക്ക് ചെയ്യരുത്, നമുക്ക് എന്താണ് വെർട്ടെക്സ് ഒക്കെ പിടിച്ചു വെക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും കളയും. അതുകൊണ്ട് ഒന്ന് കൊടുക്കുക. ഒന്ന് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മാറ്റരുതേ, ഞാനത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഷർട്ടിന്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഷർട്ടിന് ഇനി കളറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പിന്നെ അത് ഈ നെക്കിന്റെ ഭാഗം കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്, ഇതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നെക്കിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഈ നെക്കിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂവിൽ വരിക. നമ്മൾ താഴെ എങ്ങനെയാണോ ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്തത്, അത്രയും ഭാഗം നമ്മൾ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണ്,
ഇവിടെ ഈ കഴുത്തിന്റെ ഇത്രയും ഭാഗം ഇതിപ്പോ മുകളിലേക്ക് കയറി നിൽക്കുവാണ്, അതൊരു എക്സ്ട്രാ ഒരു ഭാഗം നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യരുത്. ഡ്രാഗ് കാരണം നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ആ റൗണ്ടിനനുസരിച്ച് ആയിരിക്കില്ല ബാക്കിൽ കൂടെ പോയിരിക്കുന്നത്, ബാക്ക് കുറച്ചുകൂടി ഉയർന്നായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കും. ടീ ഷർട്ട് ഇടുന്നവർക്കറിയാം കഴുത്ത് കുറച്ച് ഇറങ്ങി ബാക്ക് കുറച്ച് കയറിയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യരുത്. ഇത് ഈ ഒരു വ്യൂ ഓപ്പൺ ആക്കി ഇടുക. ഈ ഒരു വ്യൂ ഓപ്പൺ ആക്കി ഇട്ടതിന് ശേഷം നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന, അതായത് നിങ്ങൾ ഇത്രയും ഡിലീറ്റ് ചെയ്തേ, അതായത് ഈ മുകളിൽ കഴുത്തിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഫേസിനെ, അവിടെ എന്തായാലും ഹോളല്ലേ, അപ്പോൾ ഇത്രയും ഫേസിനെ ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താലും മതി, നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുകയാണ്. ഡിലീറ്റ് ഓക്കെ. ഇനി ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ വെർട്ടെക്സുകൾ ഉണ്ടല്ലോ, ഈ ഒരു മൂന്ന് വെർട്ടെക്സ് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതെവിടെ വന്നു, ഞാൻ കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ലൈൻ നമുക്ക് ചരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അപ്പൊ ആ ചരിവ് എന്നുള്ളത് നമ്മൾ നോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. കാരണം പലതും പല എഡ്ജസ് ഇങ്ങനെ എന്താണ് ഓവർ റൈറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ എന്താണ് മെഷീൻ ഒരു ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് കറക്റ്റ് ആ കഴുത്തിന്റെ റൗണ്ടിൽ വരത്തക്ക രീതിയിൽ കണ്ടോ, ഞാനിപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് സെലക്ട് ചെയ്തത്, നിങ്ങൾ കറക്റ്റ് മറ്റേ ആ വ്യൂവിൽ നിന്ന് സെലക്ട് ചെയ്താൽ, ഈ ഒരു വ്യൂവിൽ നിന്ന് സെലക്ട് ചെയ്താൽ. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാനിങ്ങനെ ഇത്രയും സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തതിനു ശേഷം ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഈ ഒരു വ്യൂവിൽ വരുന്ന സമയത്ത് കണ്ട ഇത് നമുക്ക് എവിടെയാണ് വരേണ്ടത്, ഇങ്ങനെയാ വരേണ്ടത് അല്ലേ. ഇത് ഉള്ളിലോട്ട് അങ്ങ് കയറി പോയിട്ടുണ്ടാവും, അതിനെ നമ്മൾ തിരിച്ചു പിടിച്ച് വെക്കുക എന്നുള്ളതാണ്. കണ്ട എല്ലാം കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ, ആ ഒരു ഒഴുക്ക് കിട്ടത്തക്ക രീതിയിൽ. കണ്ട ക്യാരക്ടർ ചെയ്യുന്നത് കുറച്ച് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആദ്യം കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കണ്ടോ ഇത് ഇവിടെ കഴുത്തിന്റെ, കണ്ടോ ഇവിടെ ഇതെല്ലാം നമുക്ക് സൈഡ് വ്യൂവിൽ നിന്ന്, സൈഡിലുള്ള സാധനങ്ങൾ നമുക്ക് സൈഡ് വ്യൂവിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ കഴുത്തിന്റെ ഈ ഭാഗം കയറി പോകുന്നുണ്ടോ, ഇവിടെ കുറച്ചൊരു ഷാർപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇത് അങ്ങനെ നമ്മൾ കുറച്ചൊന്നുള്ളിലേക്ക് തള്ളി ഇവിടെ കുറച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കി സെലക്ട് ചെയ്യണേ, ഇതിനെ കുറച്ചൊന്ന് പുറത്തേക്ക് വലിച്ചു വെച്ച് ഓക്കെ. ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ, ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കോംപ്രമൈസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് നമ്മുടെ ചില കാര്യങ്ങൾ, അതായത് ഞാനിപ്പോൾ കഴുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കഴുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഇതിപ്പോ എവിടെ വരണമായിരുന്നു, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ വരണമായിരുന്നു അല്ലേ. പക്ഷെ അത് നമ്മൾ ഇനി കൈയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അതിനെ നമുക്ക് അങ്ങോട്ട് പിടിച്ചു വെക്കാൻ പറ്റും, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല, നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഓക്കെ. അപ്പോ കണ്ട ആ ലൈൻ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെഷ് ഫ്ലോ കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ ബാക്കിൽ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നടത്താം. ഇങ്ങനെ ആയിരിക്കും ആ കഴുത്തിന്റെ ഇത് പോയിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ സൈഡ് വ്യൂവിൽ വന്നേ, സൈഡ് വ്യൂവിൽ വരുമ്പോൾ അത് ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് കൈയുടെ ഭാഗം, കൈയുടെ ഭാഗം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും നമുക്ക് കൈ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. കാരണം ഇത്രയും ഭാഗം നമുക്ക് ആ ഷോൾഡറിന്റെ, അതായത് ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടേ, ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ഈ ഫേസ്, രണ്ട് ഫേസ് നമുക്ക് വേണ്ടി വരും. അപ്പൊ ആ ഫേസ് വിട്ടിട്ട് ബാക്കിയുള്ള ഫേസ് സെലക്ട് ചെയ്യാം. അതായത് കണ്ടോ ഇത്രയും ഫേസ് ആയിരിക്കും നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് കൈ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് അല്ലേ, നമ്മൾ നോക്കുമ്പോൾ സിലിണ്ടർ ഷേപ്പ് അല്ലേ, ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്വയറിനെ നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരണം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വെർട്ടെക്സ് എടുക്കുക, വെർട്ടെക്സ് എടുത്തിട്ട് നമ്മളിതിനെ കണ്ടോ ഇങ്ങനെ കൊണ്ടുവരിക, ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിൽ വന്ന് നോക്കുന്ന സമയത്ത് ആകെ കുളമായിട്ടുണ്ടാവും, പക്ഷെ അത് കാര്യമാക്കണ്ട, അവിടെ ശരിയാക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ നമുക്ക് കൈ ആദ്യം കിട്ടണം, അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ കൈ എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ കയറിയിരിക്കുന്നത്, പക്ഷെ നമ്മുടെ കൈയുടെ റെഫറൻസ് വന്നിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് കേട്ടോ, ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ആണ് ഞാൻ കോംപ്രമൈസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്തു, എന്നിട്ട് ഞാൻ ഇത്രയും ഈ ഫേസ് സെലക്ട് ചെയ്യുക.
ഈ ഫേസ് ഇത് ഇത്രയും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. എക്സ്ട്രൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫേസിനെ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എക്സ്ട്രൂഡ് കൊടുക്കുന്നത്. ഓക്കെ, എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ സ്ട്രൈറ്റ് കൊടുക്കുക. സ്ട്രൈറ്റ് കൊടുക്കുക. സ്ട്രൈറ്റ് കൊടുത്തതിന് ശേഷം സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആവും. വീണ്ടും തിരിച്ച് കണ്ടോ, ആരോ ചരിഞ്ഞൊക്കെ അല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ ചരിഞ്ഞ ആരോയെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്താണ് എക്സ്ട്രൂഡ് കൊടുത്തിട്ട് സ്ട്രൈറ്റ് കൊടുക്കുന്നത്. സ്ട്രൈറ്റ് കൊടുക്കുക, എന്നിട്ട് ഇതിനെ പതുക്കെ പുറത്തേക്ക് വലിക്കുക. പുറത്തേക്ക് വലിച്ചതിന് ശേഷം ഈ കാണുന്ന ബോക്സിനെ ഉള്ളിലേക്ക് തള്ളുക, നടുക്കേക്ക് കൊണ്ടുവരിക. കൊണ്ടുവരുന്ന സമയത്ത് കണ്ടാൽ അത് കറക്റ്റ് ലെവലായിട്ടുണ്ടാവും. ഇനി നമ്മളിതിനെ പുറത്തേക്ക് വലിച്ചല്ലോ, വലിച്ചതിന് ശേഷം ആറ് കൊടുത്ത് നടുക്ക് പിടിച്ച് കുറച്ചൊന്ന് സ്കെയിൽ ചെയ്യുക. കാരണം നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന സമയത്ത് അറിയാം ഈ കൈ എങ്ങോട്ടാ പോയിരിക്കുന്നത്, താഴേക്കല്ലേ വന്നിരിക്കുന്നത്. ഈ കൈ സ്ട്രെയിറ്റ് ആയിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ കൈ കുറച്ച് താഴേക്ക് വന്നിരിക്കുന്നത്, ഈ താഴേക്ക് വന്നിരിക്കുന്ന കൈയെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കാണുക. അങ്ങനെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം റിഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫലപ്രദമായിട്ട് റിഗ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോകണം, ഇനി ഇങ്ങനെ തന്നെ ചെയ്തു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ സ്ട്രൈറ്റ് ചെയ്യേണ്ട, ഈ കൊടുക്കുക. ഈ കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യുക, താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ആറ് കൊടുക്കുക, കുറച്ച് സോറി ഡബ്ല്യു കൊടുക്കുക, കുറച്ചുകൂടെ ഒന്ന് നീക്കി വെക്കുക. എന്നിട്ട് ആറ് കൊടുത്ത് നടുക്ക് പിടിച്ച് സ്കെയിൽ ചെയ്യുക. ഡബ്ല്യു കൊടുക്കുക, കണ്ടോ, മൂവ് ചെയ്ത് കൂടെ വയ്ക്കുക. കണ്ടോ, അപ്പൊ ഇവിടുത്തെ വീതി കറക്റ്റ് അല്ലേ, അവിടുത്തെ വീതി കറക്റ്റാണ്. പക്ഷെ ഇവിടെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വീതി കറക്റ്റ് അല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ഇൻസെർട്ട് എഡ്ജ് കൊടുക്കുക. ഇവിടെ ഇൻസെർട്ട് എഡ്ജ് കൊടുക്കുക. ഇൻസെർട്ട് എഡ്ജ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. ഇത്രയും വെർട്ടെക്സ് സെലക്ട് ചെയ്യുക, ഡബ്ല്യു കൊടുക്കുക, മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുക, അതിനെയും കുറച്ചൊന്ന് മുകളിലേക്ക് ബെൻഡ് ചെയ്യുക. ഇനി ഇതാ ഇവിടെ നോക്ക്, ഇവിടെ വന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നോക്ക് ഇവിടെ വന്നേ, ഇത് സെലക്ട് ചെയ്യുക, കുറച്ച് ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കുക. കണ്ടോ, ഇത് കണ്ടോ, പിടിച്ച് വയ്ക്കുക. ഇത് ഇപ്പൊ കഴുത്തിന്റെ ഭാഗം ക്ലിയർ ആയോണ്ടോ? ഞാൻ അതാ പറഞ്ഞേ, നമ്മൾ നേരത്തെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവില്ല, ക്ലിയർ ആവില്ല. ഇപ്പൊ അത് ക്ലിയർ ആയതുണ്ടോ? കണ്ടോ, ഒരു പ്രശ്നമില്ലാതെ ഇത്ര കൈയുടെ ഭാഗം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു ലെയറിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പിന്നെ ചെയ്യണം. ഇനി നമുക്ക് നിക്കറിന്റെ ഭാഗം നമുക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിലോട്ട് പോവാം. ഇതിനെ നമുക്കൊരു ലെയറിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇതിനെ ലെയറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ എടുക്കുക, ക്രിയേറ്റ് എംപ്റ്റി ലെയർ. എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പേര് കൊടുക്കാൻ പറ്റും. ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഈ ലെയർ 1 എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്ത് എടുക്കുക. അപ്പൊ ടോപ്പ്, ഞാൻ ഷർട്ടാണ് അപ്പൊ അതുകൊണ്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്തു, സേവ് കൊടുത്തു. പിന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട്, അതായത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് സെലക്ടഡ് ഒബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ വി അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതിനെ നമുക്ക് ഹൈഡ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, വി അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, ഇന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ സെലക്ഷൻ വിടുന്ന സമയത്ത് ഈ ഒരു എന്താണ് ഷാർപ്പ് ലൈൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ, അതൊക്കെ നമുക്ക് സ്മൂത്ത് കൊടുക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 കൊടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ആ 3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ്, ത്രീ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ നമുക്ക് കറക്റ്റ് സ്മൂത്ത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമ്മൾ തിരിച്ചൊന്നിലേക്ക് ഒന്ന് കൊടുക്കുക, ഒന്ന് കൊടുത്ത് നോർമലാക്കി. ഇനി നമ്മൾ ലെയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൈ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലെങ്തി ആണ്, അതായത് നമ്മൾ ഫുൾ കൈ അല്ലേ. അപ്പോൾ ഫുൾ കൈ വേണമെന്നുണ്ടെങ്കിൽ അതുവരെയും കൂടി ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോവറിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫേസ് സെലക്ട് ചെയ്തു, അതായത് ഇതിന്റെ ഇവിടെ ഇത്രയും ഭാഗത്തുള്ള ഫേസ് സെലക്ട് ചെയ്തു. ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് കൊടുത്തു. എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ് കൊടുക്കുവാണ്. സ്ട്രൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി താഴേക്ക് വന്ന് സ്കെയിൽ ചെയ്യുക, നടുക്ക് പിടിച്ച് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ആ ഷേപ്പിലോട്ട് വന്നു. ഇനി അടുത്തൊരു എക്സ്ട്രൂഡ് കൂടെ കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. നമ്മൾ ഇടയ്ക്ക് കട്ട് ഇട്ടിട്ട് തന്നെ പോകണം, ഫുള്ള് ഒന്നിച്ച് തന്നെ താഴെ അറ്റം വരെ പിടിച്ച് വെച്ച് കളയരുത്. കാരണം നമ്മൾ സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട്
ഇടയ്ക്ക് കട്ട് കൊടുത്ത് തന്നെ പോവാ. ഞാനിപ്പോ ഇതിപ്പോ നേരെ ഇങ്ങനത്തെ വരെ പിടിച്ചു വെച്ചു, ഇതിന്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് കിടക്കുവാണ്. അപ്പൊ ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഇടയിൽ ഒരു ഇൻസർട്ട് അടിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൈ എന്ന് പറയുന്നത് ഫുൾ ത്രൂ ഔട്ട് ഇത്രയും എന്താണ് ഫുള്ളായിട്ട്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണമെന്നില്ല അല്ലെ. കൈ നമ്മൾ സൈഡിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ കൈ തന്നെ നമ്മൾ സൈഡിലേക്ക്, അതായത് ചിറക് പോലെ സൈഡിലേക്ക് വിരിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൈക്ക് ഒരു ചെറിയൊരു വളവ് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് ആ മുട്ടിന്റെ ഭാഗത്തായിട്ട് നമുക്കൊരു വളവ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു വളവ് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് ഈ കൊടുക്കുക. ഈ കൊടുത്തതിന് ശേഷം ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് കണ്ട ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഡബ്ല്യു കൊടുക്കുക. ഡബ്ല്യു കൊടുത്ത് കുറച്ചൊന്ന് ഇങ്ങനെ കൊണ്ടുവയ്ക്കണ്ട, ആ ഫ്രണ്ടിലേക്കുള്ള ഒരു ആ ചരിവ്, ആ ചരിവ് നമ്മൾ മാക്സിമം എന്താണ് ആ ഒരു സാധനത്തിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുക്കുന്നതല്ലേ. ചെയ്യുന്ന ഒരു എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ അതിനൊരു ഡീറ്റെയിൽ കൊടുത്തെടുക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ഫീൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ബെൻഡ് നമ്മൾ അവിടെ കൊടുത്തു, അതായത് ആ മുട്ടിന്റെ ഒരു ബെൻഡ് നമ്മളവിടെ ചെറിയൊരു ബെൻഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ ആ ഒരു ബെൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കൈ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ഫേസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ആ ഫേസ് അവിടെ കിടന്നോട്ടെ. അത് നിങ്ങൾ സ്മൂത്ത് ചെയ്യുന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങൾ ഫുൾ കൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു എന്താണ് അതെന്തങ്ങനെ ഇരിക്കുന്നത് എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നിയായിരിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, സോറി, ഇവിടെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ, എക്സ്ക്ലൂഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ നമ്മൾ ഓരോന്നും ചെയ്ത് വന്നിട്ട് അതിന്റെ ഒരു ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഫുൾ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചു. ഇനി ഇതിനെ നമ്മളത് ഹൈഡ് ചെയ്തു. ഹൈഡ് ചെയ്തിട്ട് നിക്കറിലേക്ക് വരുവാണ്, നമ്മളെ താഴെ ലോവറിലേക്ക് വരുവാണ്. ലോവർ എന്ന് പറയുന്നത് വേറൊരു ബോക്സ് വെക്കുക. ആ ബോക്സിനെയും ഇതുപോലെ സിലിണ്ടർ ആക്കി ഷേപ്പ് ചെയ്തെടുത്താണ് നമുക്ക് ചെയ്തു വരേണ്ടത്. അപ്പോൾ വേറൊരു ബോക്സ് വെച്ചു, ഡബ്ല്യു ആരോ താഴേക്ക് കൊണ്ടുവന്നു. ഇതില് ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസെർട്ട് എഡ്ജ് എടുത്തു, ഇതിന്റെ സെൻട്രലായിട്ട് കട്ട് ആഡ് ചെയ്തു. കട്ട് ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഇത്രയും ഫേസിനെ സെലക്ട് ചെയ്തു, ഫേസ് ആക്കി ഇത്രയും ഫേസിനെ സെലക്ട് ചെയ്തു. ഡിലീറ്റ് കൊടുക്കുകയാണ്. ഡിലീറ്റ് കൊടുത്തതിന് ശേഷം ഈ നിൽക്കുന്ന ബോക്സിനെ ഷിഫ്റ്റ് പിടിച്ച് ഇൻസെർട്ട് എഡ്ജ് കൊടുത്തു. ഞാൻ ഇതിനകത്തൊരു തൽക്കാലത്തേക്ക് ഒരു മിനിമം കട്ട് മാത്രം കൊടുത്തു നോക്കട്ടെ, വേണമെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യാം. കാരണം ഇത്രയും കുറച്ച് ഇത്രയും ഹൈറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും കട്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ സൈഡ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചു. വേണ്ട, ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ, ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാൻ നേരത്തെ നമ്മൾ ഷർട്ട് ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെ വെച്ചു. ഇനി സൈഡ് വ്യൂവിൽ വന്നു. സൈഡ് വ്യൂവിൽ വന്നിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഒബ്ജക്ട് മോഡ് ആക്കുക, നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് വെർട്ടെക്സ് എടുത്തു, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, ഇത് ബാക്കിലേക്ക്, കുറച്ച് ബാക്കിലേക്ക്. ഓക്കെയാണ്. ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇത്രയും ബാക്കിലേക്ക് വരണം കണ്ടോ. ഇവിടെയോ, ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് ബാക്കിലേക്ക് വരണം. അപ്പൊ ഇവിടെ കുറച്ച് ചരിഞ്ഞല്ലേ വരുന്നേ, അതങ്ങനെ തന്നെ നിന്നോട്ടെ, അതൊന്നും കാര്യമില്ല. ഓക്കെ, ഇത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചു. പിടിച്ചു വെച്ചിട്ട് നേരെ ഫ്രണ്ട് വ്യൂവിൽ വന്നു. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, നേരത്തെ ചെയ്തതുപോലെ, സോറി, ഒബ്ജക്ട് മോഡ് ആക്കിയതിന് ശേഷമാണ്. ഒബ്ജക്ട് മോഡ് ആക്കിയതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ചു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഇൻസെർട്ട് എഡ്ജ് എടുക്കുക, കറക്റ്റ് സെന്ററിൽ കട്ട് കൊടുക്കുക, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക, സൈഡ് വ്യൂവിൽ പോവുക, കറക്റ്റ് സെന്ററിൽ കട്ട് കൊടുക്കുക, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ നേരത്തെ മുകളിൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. എന്താണ് ആ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കോർണർ സെലക്ട് ചെയ്തു, ഈ കോർണർ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക. ഓക്കെയാണ്. ഇത് സെലക്ട് ചെയ്യുക, കൺട്രോൾ പിടിച്ചിട്ട് ഇതിനെ എത്ര ഒഴിവാക്കുക, താഴത്തേനെ ഒഴിവാക്കുക, ആറ് കൊടുക്കുക, നീല പിടിച്ച് വേണ്ട സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കി കൊണ്ടുവരുന്ന കേട്ടോ. ഇനി ഈ സൈഡ് സെലക്ട് ചെയ്തേ, കൺട്രോൾ പിടിക്കുക, ഒഴിവാക്കുക, മുകളിൽ എവിടെയുള്ള ഇത്ര ഒഴിവാക്കുക,
കണ്ടോ ഇതിനെ കുറച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, ഡബ്ല്യൂ എടുക്കുക, കുറച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. എന്താ ആ സിലിണ്ടറിക്കൽ ഷേപ്പ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ പിടിച്ചു, ഒഴിവാക്കി താഴെ, കൺട്രോൾ പിടിച്ചു, ഒഴിവാക്കി, ഒഴിവാക്കിയതിന് ശേഷം ആറ് കൊടുക്കുക, വളരെ കുറച്ച് പിടിക്കുക. കണ്ടോ ഏകദേശം ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വേറൊരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു നമുക്ക് കാല് രണ്ട് കാല് തമ്മിൽ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഈ നിക്കറിന്റെ ഈ ഭാഗം തമ്മിൽ ഒരു ഗ്യാപ്പ് വരുമല്ലോ. ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസർട്ട് എഡ്ജ് എടുക്കുക, ഇവിടെ ആ സിബിന്റെ ഭാഗം ഉണ്ടല്ലോ, സിബിന്റെ ആ ഭാഗം, ആ ഭാഗത്ത് കണക്കാക്കി ഒരു കട്ടാഡ് ചെയ്യുക. കട്ടാഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഈ രണ്ട് ഫേസ് കണ്ടോ, ഫേസ് എടുക്കുക, ഫേസ് ഫേസ് എടുത്തിട്ട് ഈ രണ്ട് ഫേസ് കണ്ടോ, ഈ ഫേസ് സെലക്ട് ചെയ്ത് അതിനെ ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കണ്ടോ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി എഡ്ജ് എടുക്കുക, എഡ്ജ് എടുത്തിട്ട് ഈ എഡ്ജ്, ഈ എഡ്ജ്, ഈ എഡ്ജ് കണ്ടോ, ഇത് എക്സ്ട്രൂഡ് കൊടുത്തേ, എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്ത് നേരെ ബാക്കിൽ കൊണ്ടുവരിക. ബാക്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇതിനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് ചെയ്ത് വെച്ചത് അതൊരു തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം ഞാനങ്ങനെ സ്ട്രൈറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ കണ്ടോ ഈ ഈ കോർണർ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക. വച്ചതിന് ശേഷം വെർട്ടെക്സ് എടുക്കുക, നമ്മുടെ ഈ വെർട്ടെക്സ് ഉണ്ടോ, ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് വേറെ സെലക്ട് ചെയ്യാതെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഈ കോർണറിലുള്ള രണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടൂളാണ് മെർജ് എന്ന് പറയും, അത് കൊടുക്കുന്ന സമയത്ത് ആ രണ്ട് വെർട്ടെക്സ് ഒന്നിക്കും. ഇത് സെലക്ട് ചെയ്യുക, ഒന്നിപ്പിക്കുക. ഇനി എവിടെയൊക്കെയാണ്, ഇത് ഇവിടെ അല്ലേ, സെലക്ട് ചെയ്യുക, ഒന്നിപ്പിക്കുക, മെർജ് കൊടുക്കുക, സെലക്ട് ചെയ്യുക, മെർജ് കൊടുക്കുക. ഓക്കെ, അത് മെർജ് ചെയ്തു. മെർജ് ചെയ്ത സമയത്ത് ഇവിടെ നോക്കിയേ, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാല് തമ്മിലൊരു അകലം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും.